ഹായ് ഫ്രണ്ട്സ്, അരുൺരാജ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശംഖുമുഖത്തേക്കാണ്. അവിടുത്തെ ബീച്ചിൽ ഇറങ്ങാൻ അനുവാദമില്ല, പക്ഷേ പാർക്കിൽ പോകുന്നതിന് കുഴപ്പമില്ല. ശംഖുമുഖത്തെ പാർക്കിൽ ഒരു ഹെലികോപ്റ്റർ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള കാര്യം വാർത്തകളിൽ മറ്റ് അറിയുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കാഴ്ചകളിലേക്കും പോകാം. ഈ റോഡെന്ന് പറയുന്നത് ദേശീയപാത 66 ചാത്ത മേൽപ്പാലത്തിൻ്റെ താഴ്ഭാഗത്തു കൂടി പോകുന്നുള്ള കാഴ്ചകളാണ്. എനിക്ക് തോന്നുന്നത് മേൽപ്പാലത്തിൻ്റെ മേളിൽ കൂടി പോകുന്നതിനെക്കാട്ടി കാഴ്ച മനോഹരമെന്ന് തോന്നുന്നത് പാലത്തിൻ്റെ താഴെ കൂടി ഇങ്ങനെ പോകുന്നതാണ്. ഈ ഇടതുവശത്താണ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 സ്ഥിതി ചെയ്യുന്നത്. നിലവിലെ തിരുവനന്തപുരത്തെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം ഇതായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം നല്ല നീളമുണ്ട്, 1 കിലോമീറ്ററോളം നീളമുള്ള ഒരു മേൽപ്പാലമാണിത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അപ്പോൾ ശംഖുമുഖം എത്തിയിട്ടുണ്ട്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ശംഖുമുഖം ദേവീ ക്ഷേത്രം. ഇപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞ് ഓപ്പണായ ഒരു ക്ഷേത്രമാണ്. ശംഖുമുഖത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടുത്തെ പ്രധാന ആകർഷണം സാഗരകന്യക തന്നെയാണ്. ഇതിവിടെ പണിതത് പ്രശസ്ത ശില്പിയായ കാനായി കുഞ്ഞിരാമൻ അവർക്കാണ്. 1992 ഇതിവിടെ പണി പൂർത്തിയാക്കിയത്. ഏകദേശം 2 വർഷത്തോളം എടുത്തു ഇത് പണി പൂർത്തീകരിക്കാനെന്നാണ് പറയപ്പെടുന്നത്. എയർഫോഴ്സിൻ്റെ ഡീകമ്മീഷൻ ചെയ്ത MI-70 കോപ്റ്ററാണ് ഇത് കാണുന്നത്. റഷ്യൻ നിർമ്മിതമാണ്. ഏകദേശം 7 ടൺ ഭാരമുള്ള, ഏകദേശം 18 അടി നീളവും വിങ് സ്പാൻ ഏകദേശം 20 അടി വീതിയുമുള്ള ഒരു പടുകൂറ്റൻ ഹെലികോപ്റ്ററാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് എയർഫോഴ്സിൻ്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഷിഫ്റ്റ് ചെയ്തത്. ഇവിടെ വരുന്ന കുട്ടികളുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാക്കി എയർഫോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും, ഇങ്ങനത്തെ ഒരു പരസ്യം പോലെ തന്നെ എയർഫോഴ്സ് പണ്ട് കാലം മുതലേ ഡീകമ്മീഷൻ ചെയ്യുന്ന അവരുടെ ഫ്ലൈറ്റുകളും കോപ്റ്ററുകളും പൊതുജനങ്ങൾക്കായിട്ട് പ്രദർശിപ്പിക്കുന്നുള്ളൊരു ഇതാണ്. എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. ഭാവി തലമുറയ്ക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുന്ന തരത്തിലുള്ള ഒരു പടുകൂറ്റം ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട്.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിൻ മോഹനോടൊപ്പം ശംഖുമുഖത്തുനിന്ന് അരുൺരാജ് സൈനിങ് ഓഫ്